ഉത്സവകാലത്ത് വിൽപ്പനകൾ വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ കോമ്പാക്ട് എസ് യു വി ആയ നെക്സോമിന്റെ സ്പെഷ്യൽ എഡിഷൻ പതിപ്പ് ടാറ്റ പുറത്തിറക്കി. നിലവിൽ വിപണിയിലുള്ള വാഹനത്തെക്കാൾ കൂടുതൽ സ്പോർട്ടിയാവും ക്രാസ്. 2018 പുറത്തിറങ്ങിയ നെക്സോൺ ക്രാസ് പോലെ തന്നെ 2019 നെക്സോൺ ക്രാസിനും പ്രത്യേക നിറക്കൂട്ടുകൾ ഉണ്ടാവും. ഇത്തവണയും പ്രധാനമായും കറുപ്പ് നിറം തന്നെയാണ്. എന്നാൽ 2018 പതിപ്പിലെ പച്ച നിറത്തെ ടാങ്കറിന്റെ നിറം മാറ്റി സ്ഥാപിക്കുന്നു. അകത്തും പുറത്തും ഈ പുതിയ നിറശൈലിയാണ് നിർമ്മാതാക്കൾ ഉപയോഗിക്കുക. ഏറ്റവും പുതിയ ട്രോംസ് ഓഫ് ബ്ലാക്ക് ബോഡിയും സിൽവർ നിറത്തിലുള്ള റൂഫുമാണ്. ടാങ്കറിന്റെ നിറത്തിൽ പൊതിഞ്ഞിരിക്കുന്ന മിറ്റുകൾ, മുൻവശത്തെ ഗ്രില്ല്, വീലുകൾ, പിന്നിലെ ക്രാസ് ബാഡ്ജിംഗ് എന്നിവയിലും ടാങ്കറിന്റെ നിറത്തിലെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അകത്തളത്തിൽ സീറ്റുകളിൽ ടാങ്കറിന്റെ നിറത്തിലുള്ള ഘടകങ്ങളും സ്റ്റിച്ചിങ്ങുമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് നിറത്തിൽ വരുന്ന ഡാഷ് ബോർഡിൽ ടാങ്കറിന്റെ നിറത്തിലുള്ള AC വെന്റുകൾ, പിയാനോ ബ്ലാക്ക് നിറത്തിൽ തീർത്തിരിക്കുന്ന ഡോർ കൺസോളുകൾ, സ്റ്റിയറിംഗ് എന്നിവയാണ് വാഹനത്തിൽ വരുന്നത്. പുതിയ സ്പെഷ്യൽ എഡിഷൻ രണ്ടു വകഭേദങ്ങളിൽ മാത്രമാവും ലഭിക്കുന്നത്. ക്രാസ്, ക്രാസ് പ്ലസ് എന്നിവയ്ക്ക് യഥാക്രമം 7.57 ലക്ഷം രൂപയും 8.17 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. പുറത്തിറങ്ങിയ കാലം മുതൽ തന്നെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ മോഡലാണ് നെക്സോൺ എന്ന് ടാറ്റ പാസഞ്ചർ വാഹനങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡ് വിവേക് ശ്രീവാസ്തവ പറഞ്ഞു. 100,000-ൽ പരം വാഹനങ്ങൾ ഇതിനോടകം നിരത്തുകളിൽ എത്തിച്ചതിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും ഇന്നും ഉപഭോക്താക്കളെ വിസ്മയിപ്പിക്കുന്നതിലും അവർക്ക് മികച്ച സുരക്ഷയും സൌകര്യങ്ങളും നൽകുന്നതിൽ നെക്സോൺ മികവ് പുലർത്തുന്നതിൽ അഭിമാനമുണ്ടെന്നും പുതിയ പതിപ്പ് പുറത്തിറങ്ങുന്ന വേളയിൽ അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ വർഷം വളരെ മികച്ച പ്രതികരണമാണ് ക്രാസിന്റെ ആദ്യ തലമുറയ്ക്ക് ലഭിച്ചത്. ഇത്തവണയും കൂടുതൽ സ്പോർട്ടിയായ രണ്ടാം തലമുറയെയും വളരെ പ്രതീക്ഷയോടെയാണ് ടാറ്റ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഉത്സവ കാലയളവിൽ യുവതലമുറയെ കൂടുതൽ ആകർഷിച്ച് മികച്ച വിൽപ്പന വാഹനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് നിർമ്മാതാക്കൾ. നിലവിൽ നെക്സോണിൽ വരുന്ന അതേ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ തന്നെയാവും സ്പെഷ്യൽ എഡിഷനിലും വരുന്നത്. 1.2 ലിറ്റർ റെവോട്ടോർക്ക് പെട്രോൾ, 1.5 ലിറ്റർ ടർബോചാർജ്ഡ് റെവോട്രോൺ ഡീസൽ എന്നീ എഞ്ചിനുകളിൽ 6-സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും കമ്പനി നൽകുന്നു. കോമ്പാക്ട് എസ് യു വി ആയ നെക്സോണിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ്. 2017 പുറത്തിറങ്ങിയ നെക്സോൺ ഇമ്പാക്ട് ഡിസൈൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ പുതിയ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ടാറ്റ ഹാരിയറിൽ ആരംഭിച്ച ഇമ്പാക്ട് 2 ഡിസൈൻ ശൈലിയിലാവും ഒരുങ്ങുന്നത്. പ്രധാനമായും ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ കോസ്മെറ്റിക് പരിഷ്കാരങ്ങളാവും കമ്പനി വരുത്തുന്നത്. 108 BHP കരുത്തും 170 NM ടോർക്കും സൃഷ്ടിക്കാനാവും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ 108 BHP കരുത്തും 260 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൽ എഞ്ചിനുമാണ്. 6-സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഇരു എഞ്ചിനുകളിലും BS6 നിലവാരത്തിലേക്ക് ഉയർത്താനാവും.